ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം അതിവിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ നമുക്കിടയിലുള്ള നന്മയും കാരുണ്യവും കൊതിക്കുന്ന ഒരുപാട് സഹജീവികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയും പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയും മുണ്ടത്തിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പാലിയേറ്റീവ് ദിനാചരണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉണ്ടാക്കണമെന്ന ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് വരികയാണ്. അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു പദ്ധതി നിർബന്ധിതമായി കമ്പൽസറിയായി നമ്മൾ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് സാമൂഹിക സംഘടനകൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം സംഘടിപ്പിക്കുക. നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ ഏകദേശം 10 വരുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. കിടപ്പ് രോഗികളെ സന്ദർശിക്കാൻ, സഹായിക്കാൻ, സംരക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ വളണ്ടിയറായിട്ട് സംഘടിപ്പിക്കുകയാണ്. വളണ്ടിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളണ്ടറി പ്രവർത്തനം, സന്നദ്ധ സേവനം, പ്രതിഫലം കൂടാതെ ലാഭേച്ഛയില്ലാതെ അവര് തങ്ങളുടെ ജീവിതകാലം മറ്റുള്ള നമ്മുടെ സഹപ്രവർത്തകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് നന്ദകിഷോർ, സിനിമാ നാടക പ്രവർത്തകൻ അഖിലേഷ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം, വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ, മുണ്ടത്തിക്കോട് പി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ എം എഫ്, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി സേതുമാധവൻ, എം എ വേലായുധൻ, പാലിയേറ്റീവ് രോഗികൾ, പരിചാരകർ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ആൾക്കാർ ചോദിക്കുന്നത് ശാസ്ത്രീയല്ല, കടലിലേക്ക് നമുക്ക് കോടാലെറിഞ്ഞ കേരളം ഉണ്ടാവില്ല. പക്ഷെ അത് അനുഭവത്തിന് ശരിയാ. കാരണം കേരളത്തിന്റെ അച്ഛൻ കോടാലിയാണ്. അച്ഛന്റെ സ്വഭാവമാണല്ലോ മക്കളൊക്കെ ഉണ്ടാവുക. കേരളത്തിലെ ഒരുത്തൻ മറ്റൊരുത്തനും കോടാലിയ. അച്ഛൻ അമ്മയ്ക്ക് കോടാലി, അമ്മ അച്ഛന് കോടാലി, കാമുകൻ കാമുകന് കോടാലി, കാമുകി കാമുകന് കോടാലി, ഒരു നടൻ മറ്റേ നടന്റെ പോലെ കോടാലി, ഒരു നടി മറ്റേ നടിക്ക് കോടാലി, അങ്ങനെ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കോടാലി, അങ്ങനെ കംപ്ലീറ്റ് മനുഷ്യർ പരസ്പരം കോടാലികളായതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് കൂടാതെ നമുക്ക് പറയാം കേരളത്തിന്റെ അച്ഛൻ കോടാലിയാണ്. അപ്പൊ മഴ കൊണ്ടുണ്ടായിരുന്നാണ് ഇപ്പൊ പഠിക്കുന്ന പ്രശ്നല്ല. പിന്നെ പറഞ്ഞൊക്കെ ഞാനാണ് ഒരുമിച്ചിരിക്കാനുള്ള വേദികൾ നമ്മൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ വീടുകളിലാണെങ്കിൽ കൂടി എല്ലാവരും അപരവരിലേക്ക് ഒതുങ്ങി തല കുടിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ മൊബൈലിന് മുന്നിലിരിക്കുകയാണ്, സംസാരം പോലും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ വീട്ടില് കറണ്ട് പോയ സമയത്ത് എൻ്റെ അമ്മ പറയണ്ടായി, ഇപ്പോഴാണ് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നത്. കറണ്ട് പോയപ്പോ ചാർജ് ചെയ്യാൻ മൊബൈലും ഇല്ല, ടിവി കണ്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കൂടിച്ചേരലുകൾ, ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങളൊക്കെ നഷ്ടമാവുന്ന സമയത്ത് നമുക്ക് ഇന്ന് എന്തും നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.